cream to get. Sweeties and money. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ടർക്കി യാത്രയുടെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ടർക്കി വളരെ അടിപൊളിയായിട്ടുള്ളൊരു രാജ്യമാണ്. ഇതാണ് ടർക്കിയിലെ കപ്പാഡോക്കിയ. ഇവിടുത്തെ ബലൂൺ, ഹോട്ട് എയർ ബലൂൺ ഫ്ലൈയിങ് ഭയങ്കര ഫേമസാണ്. ഒരു കിടിലം കാഴ്ച തന്നെയാണ് അതിരാവിലെ ഹോട്ട് എയർ ബലൂണുകൾ ഇങ്ങനെ പറക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രകൃതിയും ഈ ലാവ പൊട്ടി ഒഴുകിയ മല പോലത്തെ ഈ സംഭവങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഒരു ഫെയറി ടെയിൽ ലാൻഡ് തന്നെയാണ് ഈ കപ്പാഡോക്കിയ എന്ന് പറയുന്നത്. ഇസ്താൻബുളിൽ നിന്ന് ഒരു 500 kilometers ഉണ്ട് ഇവിടെ എത്താനായിട്ട്. ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ക്യാമൽ സഫാരി, ബലൂൺ ഫ്ലൈയിങ്, അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 100 years പഴക്കമുള്ള ഒരു അണ്ടർഗ്രൗണ്ട് സിറ്റിയൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ്. പണ്ട് അത്രയും പണ്ട് കാലത്ത് ഭൂമിക്കടിയിലൊരു സിറ്റി ഉണ്ടായിരുന്നു എന്നൊക്കെ അത് അവരെങ്ങനെ നിർമ്മിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നും. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയാണിത്. 100 years മുമ്പ് ഭൂമിക്കടിയിൽ ഇങ്ങനെയൊരു സിറ്റി അവരെങ്ങനെ നിർമ്മിച്ചു എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അത്ഭുതമാണ്. മെയിനായിട്ട് അവർക്ക് ഷെൽട്ടറായിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലുള്ളൊരു നിർമ്മിതി അവർ രൂപീകരിച്ചെടുത്തത്. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാനും കേടു പറ്റാതിരിക്കാനായിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ എല്ലാ കാലത്തും സെയിം ആയിരിക്കും. സമ്മറാണേലും വിൻ്ററാണേലും അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടു വരത്തില്ല. കറക്റ്റ് ഒരാൾക്ക് നിൽക്കാനുള്ള ഹൈറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ചില സ്ഥലത്തെല്ലാം ഭയങ്കര ഇടുങ്ങിയ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ശത്രുക്കൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓടിക്കേറി വരാനൊന്നും പറ്റത്തില്ല. അതൊക്കെയാണ് ഈ നിർമ്മിതിയുടെ ഒരു പ്രത്യേകതകൾ. ഫുള്ളിങ്ങനെ പാറ തുരന്ന് അതിൻ്റെ ഉള്ളിൽ, ഇതൊരു വോൾക്കാനിക് റീജിയനാണ്. ഒരുപാട് വലിയൊരു സിറ്റിയാണ്. ഇതിൻ്റെ ഒരു 25% മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, അത് അലൗഡ് ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനായിട്ട് നമുക്കിത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കപ്പാഡോസിയയിലെ വേറൊരു അട്രാക്ഷനാണ് സിലിമെ മൊണാസ്ട്രി. ഇത് ഇതുപോലെ തന്നെ ലാവ മൗണ്ടൻസാണ്. വോൾക്കാനിക് ഇറപ്ഷനിലുണ്ടായ മൗണ്ടൻസ് അത് തുറന്നിട്ട് അവിടെ ഒരു മൊണാസ്ട്രി രൂപീകരിച്ചെടുത്തേക്കാണ്. പണ്ട് സന്യാസിമാർ ഇവിടെ താമസിച്ചിരുന്നതാണ്. ഇതിൻ്റെ ഒരു രൂപകൽപ്പനയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. ഇവിടുത്തെ ഒരുപാട് മൊണാസ്ട്രികളുണ്ട് ഇതുപോലത്തെ മൊണാസ്ട്രികൾ. അതിൽ ഏറ്റവും വലിയൊരു മൊണാസ്ട്രിയാണ് ഈ സിൽമെ മൊണാസ്ട്രി. സന്യാസിമാർ അവരുടെ ജീവിതം ചെലവഴിച്ചിരുന്ന ഇവിടെയാണ്, അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ ഒരുപാട് വാലികളൊക്കെയുണ്ട്, അതിമനോഹരമായ വാലികൾ. അവിടെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളിലിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ഇതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസാണ്. അതുപോലുള്ള ഒരുപാട് വ്യത്യസ്തമായ പ്രകൃതിയും കാര്യങ്ങളൊക്കെയാണ് ഈ ടർക്കിയിലുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള വെതറൊക്കെയാണ് ഈ വാലിയിൽ. നല്ല തണുത്ത വെള്ളം, ചെറിയ ചെറിയ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകൾ, ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. ഇതുപോലത്തെ ഒരു സംഭവമൊന്നും വേറൊരു രാജ്യത്ത് ഞാനിത് കണ്ടിട്ടില്ല. ചില കച്ചവടക്കാർ അവിടെ ഇരുന്ന് ആ ഏരിയയിലുണ്ടായ ഫ്രൂട്ട്സുകളൊക്കെ വിൽക്കുന്നുണ്ട്. അവർ അവിടെ നിന്ന് ആ വെള്ളത്തിൽ തന്നെ തണുപ്പിച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കിത്തരും. പിന്നെ ഒരുപാട് തരിശ് നിലങ്ങൾ, ഒരുപാട് കൃഷി സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പോകും.
ഏറ്റവും നല്ലത് നമ്മൾ ടർക്കിയിൽ പോവുകയാണെങ്കിൽ റോഡ് ട്രിപ്പായിട്ട് പോകുന്നതാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കപ്പാഡോക്കിയയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു കേവ് ഹോട്ടലിൽ താമസിക്കണം. അത് ഞാൻ താമസിച്ച കേവ് ഹോട്ടലാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ ഒരു കേവ് അതിൻ്റെ ഉള്ളിലൊരു ഹോട്ടൽ റൂമിൽ താമസിക്കുക, അതൊരു കേവ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഹോട്ടൽ ഉണ്ടാക്കി, അതാണ് കേവ് ഹോട്ടൽ. അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇസ്താൻബുളാണ്. ഇവിടുത്തെ ഇസ്താൻബുളിലെ ഫുഡ്, കൾച്ചർ, ഇവിടുത്തെ കെട്ടിടങ്ങൾ, സ്ട്രീറ്റുകൾ ഒക്കെ ഇങ്ങനെ വെറുതെ നടന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ, പല കളറും ടർക്കിയുടെ ഒരു ചരിത്രവും കാര്യങ്ങളും എല്ലാം, ഒരുപാട് കടകളും കാര്യങ്ങളും, ജ്യൂസ് വയ്ക്കുന്നവർ, ഫ്രഷായിട്ടുള്ള പോമഗ്രനേറ്റ് ജ്യൂസുകളൊക്കെ, ഓറഞ്ച് ജ്യൂസ്, അതൊക്കെ നമുക്ക് ഫ്രഷായിട്ട് അപ്പം തന്നെ ജ്യൂസ് ചെയ്ത് തരുന്ന ഒരുപാട് കടകൾ, അതുപോലെ തന്നെ കബാബ് ഷോപ്പുകൾ, ഗിൽഡ് റെസ്റ്റോറൻറ്റുകൾ, റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരുപാടുണ്ട്. ടർക്കിഷ് ഫുഡൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ. അതുപോലെ തന്നെ ഇസ്താൻബുളിലെ ബാസാറുകളൊക്കെ ലോക പ്രശസ്തമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ബാസാറാണ് ഗ്രാൻഡ് ബസാർ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ബസാറിൻ്റെ ഉദാഹരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പോൾ കാണുന്ന ഈ സൂപ്പർ മാർക്കറ്റുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയൊക്കെ ഒരു തുടക്കം എന്ന് പറയാൻ വേണമെങ്കിൽ പറയാം. ഈ ഗ്രാൻഡ് ബസാറിനെ കുറിച്ച് ഒരുപാട് ടർക്കിഷ് കരകല വസ്തുക്കൾ, ആഭരണങ്ങൾ, ഫുഡുകൾ, സ്വീറ്റ്സുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട് ഈ ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ നടന്ന് കാണാനുള്ള ഒരു അടിപൊളി സ്ഥലമാണ് ഗ്രാൻഡ് ബസാർ. ഇസ്താൻബുളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഈ ഗ്രാൻഡ് ബസാർ. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റുകൾ, ബസാറിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ എപ്പോഴും ഭയങ്കര ആൾക്കൂട്ടാണ്. പക്ഷേ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പോകുന്നതാണെങ്കിലും നമുക്കിവിടെ ഒരു മാലിന്യങ്ങളോ അഴുക്കോ ഒന്നും കാണാൻ പറ്റില്ല. തറയൊക്കെ എല്ലാ സമയത്തും ഭയങ്കര വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മൾ ശരിക്കും അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം. പിന്നെ ടർക്കിഷ് ഫുഡുകൾ അതെല്ലാം ലോക പ്രശസ്തമാണ്. അതെല്ലാം ട്രൈ ചെയ്യാം. പിന്നെ സ്വീറ്റ്സുകൾ, ഒരുപാട് ടർക്കിഷ് സ്വീറ്റ്സുകളുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊതി വരും. അതുപോലുള്ള ഒരുപാട് ടർക്കിഷ് സ്വീറ്റ്സുകൾ, അതൊക്കെ പറ്റുന്ന പോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് കച്ചവടങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ട്രീറ്റുകൾ കൂടി ഇങ്ങനെ നടക്കണം. നമ്മൾ ഒരുപാട് സ്ട്രീറ്റുകളുണ്ട്. ഇങ്ങനെ വെറുതെ ഒരുപാട് കാഴ്ചകൾ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ഒരു ടർക്കിയുടെ കൾച്ചറും കാര്യങ്ങളും, ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഒരു അവരുടെ ഒരു ജീവിതവും എല്ലാം കണ്ടിങ്ങനെ നടക്കാൻ ഒരു ഭയങ്കര രസമാണ്. പിന്നെ ടർക്കിഷ് സ്വീറ്റുകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണം. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊതിയാവും. അതുപോലെ തന്നെ അത് ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെ ഒന്നും പേരറിയില്ല. ബക്ലാവ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവർ സാമ്പിളൊക്കെ തരും. നമുക്ക് വേണമെങ്കിൽ തൂക്കി മേടിക്കാം. അതെല്ലാം കണ്ട് ടർക്കിയുടെ ഒരു ഭംഗിയെല്ലാം ആസ്വദിച്ച് ഇത് പല വിധത്തിലുള്ള അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സോപ്പുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഹെർബൽ ആയിട്ടുള്ള കെയറിങ് സംഭവങ്ങൾ, പിന്നെ ഗലാട്ട ബ്രിഡ്ജ്. ഗലാട്ട ബ്രിഡ്ജ് ഒരുപാട് പ്രശസ്തമായിട്ടൊരു ബ്രിഡ്ജാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഏത് നേരം ചൂണ്ടയിട്ടുകൊണ്ടിരിക്കും. അവരിങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് കാണാനായിട്ട് നല്ല രസമാണ്. ഞാൻ പണ്ട് ഒമാനിലായിരുന്നപ്പോൾ ഞങ്ങൾ കടലിൽ പോയി ചൂണ്ടയിടുമായിരുന്നു. എനിക്ക് അതൊക്കെ ഓർമ്മ വന്നത്. ഒരുപാട് ആൾക്കാരിങ്ങനെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനൊക്കെ ഉണ്ട് ഇവിടെ. പോളണ്ടിൽ ഒരുപാട് മീനൊന്നും കിട്ടില്ലാത്തതുകൊണ്ട് ഇവരുടെ ചൂണ്ടയിട്ടലും മീൻ പിടുത്തമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കൊതിയായിപ്പോയി. ഈ മീനൊക്കെ പിടിച്ച് കറി വെച്ച് വറുത്ത് തിന്നാനൊക്കെ കൊതിയായി. പോളണ്ടിൽ മീനൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മുടെ നാട്ടിലുള്ള മീനുകളൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു. ഭയങ്കര രസമാണ്. ടർക്കിഷ് മീൻപിടുത്തക്കാർ ഇങ്ങനെ പാലത്തിലിരുന്ന് ഏത് നേരവും ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ താഴെ കൂടെ ഒരുപാട് ബോട്ട് സവാരികളുണ്ട്. ഈ റിവറിൻ്റെ താഴെ കൂടെ നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ഈ ബോട്ടുകളിൽ കയറി ഇങ്ങനെ ടർക്കിയുടെ ചുറ്റും ട്രാവൽ പാക്കേജുകൾ എടുത്ത് ട്രിപ്പ് ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ ഈ ഇസ്താൻബുൾ സിറ്റി എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് ഒരു നദിയുടെ ഇരുവശങ്ങളിലും യൂറോപ്പും ഏഷ്യയും തമ്മിൽ തരംതിരിക്കുന്നത്. ഒരു സൈഡ് ഏഷ്യയും ഒരു സൈഡ് യൂറോപ്പും. അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. ഞാൻ രാത്രി ഒരു ബോട്ടിൽ കയറി ഏഷ്യ സൈഡിൽ യൂറോപ്പ് സൈഡിൽ നിന്ന് ഏഷ്യ സൈഡിൽ പോയി. അത് കഴിഞ്ഞിട്ട് ആ ബോട്ടിൽ തന്നെ തിരിച്ച് യൂറോപ്പ് സൈഡിലോട്ട് വന്നു. ഒരു അരമണിക്കൂർ വൺ സൈഡ് കയറണേ ഉള്ളൂ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഒരു കോണ്ടിനെൻറ്റിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് പോയി അപ്പം തന്നെ തിരിച്ച് ഒരു കോണ്ടിനെൻറ്റിലോട്ട് വരിക എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ ബോട്ട് വളരെ ചീപ്പാണ്. അവിടുത്തെ എത്രയോ ചെറിയൊരു പൈസയേ ഉള്ളൂ, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഈ സിറ്റി. ഈ രാത്രിയുടെ മനോഹാരിതയും ഈ വർണ്ണശമളമായ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഒരുപാട് ആസ്വദിച്ചു. ബോട്ട് യാത്രയും നല്ല അടിപൊളിയായിരുന്നു. ചെറിയ തണുത്ത കടൽക്കാറ്റൊക്കെ വീശി ഒരു രാത്രിയിൽ തന്നെ ഏഷ്യ യൂറോപ്പും കണ്ടു തീർത്തു. അങ്ങനെ അടിപൊളിയായിരുന്നു. അപ്പോൾ വരുവാണെങ്കിൽ ടർക്കി തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വരുന്നതായിരിക്കും, ട്രാവൽ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പുതിയ പുതിയ വീഡിയോയിലൂടെ കാണാം. ബൈ, താങ്ക് യു.